പ്രിയമുള്ളവരെ കാറൂൻ അഹങ്കാരത്തിൻ്റെ ആഴ് രൂപം എന്ന സുറത്തുൽ കസസിലെ ഏതാനും ചില ആയത്തുകളുടെ വിവരണത്തിൻ്റെ രണ്ടാം ഭാഗത്തിലാണ് ഇപ്പോൾ നമ്മൾ ഉള്ളത് കാറൂൻ ആരായിരുന്നു കാറൂൻ മൂസാ നബിയുടെ സമൂഹത്തോട് എന്തു ചെയ്തു കാറൂന് എന്തെല്ലാം സുഖസൗകര്യങ്ങളാണ് അള്ളാഹു സുബാനോ തല സംവിധാനിച്ചിരുന്നത് കാറൂൻ്റെ സമൂഹത്തിലെ വിശ്വാസികൾ അവനോട് എന്താണ് ഉപദേശിച്ചത് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചർച്ച ചെയ്തത് ഈ വീഡിയോയും അതിൻ്റെ തുടർച്ചയാണ് കാറൂനോട് മുസാ നബിയുടെ വിശ്വാസികളായ ചില ആളുകൾ ഉപദേശിച്ച രണ്ടാം ഭാഗത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത് അത് വിശുദ്ധ ഖുറാനിൽ ഇങ്ങനെയാണ് വിശദീകരിക്കുന്നത് بسم الله الرحمن الرحيم وابتغي فيما اتاك الله الدار الاخره ولا تنس نصيبك من الدنيا ولا تنس نصيبك من الدنيا واحسن كما احسن الله اليك ولا تبغ الفساد നാല് ഉപദേശങ്ങളാണ് കാറൂനോട് മുസാ നബിയുടെ നല്ലവരായ ആളുകൾ ഉപദേശിച്ചത് അതിലൊന്ന് വബ്തഖി ഫീമ ആ താഹുദ്ദാർ ആഹ്റ നിനക്ക് ദുനിയാവിൽ തന്ന അനുഗ്രഹങ്ങളും സമ്പത്തുകളും കൊണ്ട് നീ ആഗ്രഹിക്കേണ്ടത് നേടിയെടുക്കേണ്ടത് അധാറുല്ലാഹ്റ പരലോകത്തെയാണ് എന്നാണ് ധാരാളം സ്വത്തുക്കൾ അവന് നൽകിയിട്ടുണ്ട് ഈ സ്വത്തുക്കളൊക്കെ നല്ല വഴിയിൽ ചിലവഴിച്ച് പരലോകത്ത് സ്വർഗം കാംക്ഷിക്കാൻ വേണ്ടി നീ ശ്രമിക്കണം എന്നാണ് ഒന്നാമത്തെ ഉപദേശം ദാറുൽ ആഹ്റ പരലോകം എന്ന് പറഞ്ഞാൽ സ്വർഗമാണ് ഉദ്ദേശിക്കുന്നത് സ്വർഗം കരഗതമാക്കാൻ വേണ്ടി ഈ ദുന്യാവിൽ നിനക്ക് അള്ളാഹു ചെയ്തു തന്ന സുഖലോലുപതയും സൗകര്യങ്ങളും അതിനു വേണ്ടി ഇനി ഉപയോഗിക്കണം ശ്രമമാകുന്ന ഈ ലോകത്ത് ശ്രമദാനങ്ങൾ നടത്തി പരലോകമാകുന്ന നമ്മൾ ലഭിക്കേണ്ട സ്വർഗത്തെ കിട്ടാൻ വേണ്ടി നീ താൽപ്പര്യപ്പെടണം എന്നാണ് രണ്ടാമത്തെ ഉപദേശം ലാ തെൻസ നസ്വീബകമിനുന്യ ഈ ദുനിയാവിൽ നിനക്ക് എന്താണ് ഉള്ളത് വിഹിതം ദൈവം നിനക്ക് തന്ന വിഹിതങ്ങളിൽ എന്താണ് ഉണ്ടാവുക എന്ന് കാര്യം നീ മറന്നു പോകരുത് ഈ ദുനിയാവ് എത്ര കിട്ടിയാലും നിനക്ക് എത്രത്തോളം അത് അനുഭവിക്കാൻ കഴിയും ആസ്വദിക്കാൻ കഴിയും കൊണ്ടുപോകാൻ കഴിയും എന്നുള്ള കാര്യം നീ മറന്നു പോകരുത് എന്നാണ് രണ്ടാമത്തെ ഉപദേശം മൂന്നാമതായി ഉപദേശിക്കുന്നത് വാഹസിൻ കമാ അസനാഹുലൈഖ അള്ളാഹു നിനക്ക് കുറേ നന്മകൾ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നീ നിൻ്റെ ചുറ്റുപാടിലുള്ള ജനങ്ങൾക്കും നന്മ ചെയ്യുക നീ ജനങ്ങൾക്ക് നന്മ ചെയ്യണം എന്നാണ് മൂന്നാമത്തെ ഉപദേശം നാലാമത്തത് വലാ തബ്ഗിൽ ഫസാദ് അഫില്ലാൽ നീ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പോലെ ഫസാദ് അതിക്രമങ്ങൾ ചെയ്യാൻ ആഗ്രഹിച്ചു പോകരുത് ഈ ദു ഈ ഭൂമിയിൽ നീ കുറേ ഫസാദുകൾ ചെയ്തു തീർക്കുന്നു അത് നീ ചെയ്തു പോകരുത് അത് നിർത്തണം അതില്ലെങ്കിൽ നിർത്തിയിട്ടില്ലെങ്കിൽ നിനക്ക് നാശമാണ് ആ നാശം എന്തായിരിക്കും ഇന്നല്ലാഹ്ല യുഹിബുൽ മുഫ്സിദീൻ നാശകാരികളെ അതിൽ അതിക്രമകാരികളെ അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് പരലോകത്ത് ഒരു ഗുണവും ലഭിക്കുകയില്ല മറിച്ച് അവൻ്റെ ശിക്ഷയാണുണ്ടാവുക കോപയാണ് അള്ളാഹുവിൻ്റെ ഇഷ്ട ഇഷ്ടമില്ലെങ്കിൽ പിന്നെ അവിടെ കോപമാണ് ഉണ്ടാവുക അള്ളാഹുവിൻ്റെ കോപം എന്നാൽ അത് ശിക്ഷകളാണ് ആ ശിക്ഷ നിനക്ക് ഏറ്റുവാങ്ങേണ്ടി വരും എന്ന് അവരുപദേശിച്ചു ഈ വചനത്തിലെ ഉപദേശങ്ങളെ പല ഖുർആൻ വ്യാഖ്യാതാക്കളും അഭിപ്രായപ്പെട്ടതുപോലെ സംഗ്രഹിച്ചു അവിടെ സ്ക്രീനിൽ നൽകിയിരിക്കുന്നു ഒന്ന് ശ്രദ്ധിക്കുക ഒന്ന് ഈ ലോകത്ത് നന്മ ചെയ്യാതെ സമയം കളയരുത് കാരണം പരലോകത്തിന് വേണ്ടിയാണ് ഈ ലോകം പരലോകത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്തു തീർക്കുന്ന ഒരു ലോകമാണ് ഇവിടെ ഇവിടെ വെറുതെ സമയം കളയരുത് എന്ന് കാറൂനോട് അവർ ഉപദേശിച്ചു സുഖാനുഭൂതികളിൽ മുഴുകി ആയുസ് കളയരുത് എന്ന് അവരോട് ഉപദേശിച്ചു ആയുസ് ഉണ്ടാകും പക്ഷെ അത് നൈമിഷികമാണ് അത് കഴിഞ്ഞാലാണ് വലിയൊരു ജീവിതം വരുന്നത് അതുകൊണ്ട് ഈ കുറഞ്ഞ ജീവിതം വെറുതെ കളയരുത് മൂന്നാമത്തെ ഉപദേശം വളരെ ഹൃദയസ്പ്രിക് ഒരു ഉപദേശമാണ് നാളെ മരിക്കുമെന്ന ഓർമ്മയോടെ ജീവിക്കണം എന്നാണ് അതിൻ്റെ അർത്ഥം വല തൻസ നസീബക്കമിനെ എന്ന് പറഞ്ഞാൽ നാളെ നീ മരിച്ചു പോകും ഇവിടെ സ്ഥിരമല്ല എന്നാണ് അവനെ ബോധ്യപ്പെടുത്തിയത് മറ്റൊരു വ്യാഖ്യാനമാണ് ഹലാലായതൊക്കെ അനുഭവിക്കാം തിന്നാനും കുടിക്കാനും മറ്റു കാര്യങ്ങളൊക്കെ നിനക്ക് ഈ ദുനിയാവിൽ നിന്ന് അനുഭവിക്കാം പരലോകത്തെക്കുറിച്ച് ചിന്തിക്കണം എന്ന് മാത്രം ദുർവ്യയം പാടില്ല ഒരു വസ്തുക്കളും ചിലവഴിക്കരുത് ആവശ്യമില്ലാതെ ചിലവഴിക്കരുത് അവസാനത്തെ ഉപദേശം അതിനേക്കാൾ ഹൃദയസ്പൃക്കായ ഒന്നാണ് ഈ ദുനിയാവ് എന്ന് പറഞ്ഞാൽ അതൊരു കഫം പുട മാത്രമാണ് ഒരു കഫംപുടയാണ് എൻ്റെ ഇവിടുത്തെ വിഹിതം എന്ന് നീ മറക്കരുത് എന്നാണ് ആദ്യത്തെ ഉപദേശത്തിൻ്റെ അർത്ഥം എന്ന് നമുക്ക് മനസ്സിലാക്കാം അടുത്ത ആയത്തിലേക്ക് കിടക്കും മുമ്പ് നമ്മൾ ഈ വാക്കുകളുടെ അർത്ഥങ്ങളും മറ്റും മനസ്സിലാക്കാം വബു വബുതകി നീ ആഗ്രഹിക്കുക എന്നാണ് അർത്ഥം അദ്ദാറുല്ലാഹ്റ പരലോക ജീവിതം പരലോ അവസാനത്തെ വീട് എന്ന് പറഞ്ഞാൽ പരലോക നസിയെൻസ മറക്കുക നസീബ് വിഹിതം എന്നർത്ഥം അഹ്സിൻ ഈ ഗുണം ചെയ്യുക ഫസാദ് നന്ന അതിക്രമം ചെയ്യുക ഈ ഉപദേശങ്ങൾക്കുള്ള മറുപടിയാണ് അടുത്ത വചനം വിശുദ്ധ വിഷുദ്ധുറാനിൽ പറയുന്നത് أَوَلَمْ يَعْلَمْ أَنَّ اللَّهَ قَدْ أَهْلَكَ مِنْ قَبْلِهِ مِنَ الْقُرُونِ مَنْ هُوَ أَشَدُّ مِنْهُ قُوَّةً أشد منه قوة وأكثر جمعا ولا يسأل عن ذنوبهم المجرمون ആ വിശ്വാസി സമൂഹത്തോട് കാറുവിൻ്റെ മറുപടി രണ്ട് തലങ്ങളിൽ നിന്നുകൊണ്ടായിരുന്നു അവൻ പറഞ്ഞു ഇന്നമ ഊതി തുഹു അല ഇൽമിൻ അൻതി എനിക്ക് ഈ സമ്പത്ത് ലഭിച്ചത് ആരും തന്നതല്ല എൻ്റെ അറിവും പ്രാപ്തിയും കഴിവും ഒക്കെ ഉള്ളതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ സമ്പത്ത് ഒരുമിച്ച് കൂട്ടാനും സമ്പാദിക്കാനും സാധിച്ചത് ഈ മറുപടിയെ രണ്ട് തലത്തിൽ കാണാം അവൻ്റെ മറുപടിയുടെ ഒരു തലം ഇതാണ് ഈ സമ്പത്ത് എനിക്ക് അർഹതപ്പെട്ടതാണെന്ന് പടച്ചവനെ അറിയാം രണ്ടാമത് വ്യാപാരം ജോലി തുടങ്ങിയവയിൽ എൻ്റെ അറിവ് കൊണ്ട് നേടിയതാണ് എൻ്റെ സമ്പത്ത് എനിക്ക് വ്യാപാരം ചെയ്യാനുള്ള നല്ല അറിവുണ്ട് അതേപോലെ നല്ല നല്ല ജോലികൾ ചെയ്തിട്ട് സമ്പാദിക്കാനുള്ള അറിവുണ്ട് ഈ അറിവിൻ്റെ പിൻഫലത്തിൽ ലഭിച്ച സമ്പത്താണ് അല്ലാതെ എനിക്ക് ദൈവം തന്നതോ മറ്റുള്ളവൻ തന്നതോ ഒന്നുമല്ല എന്ന് അവൻ അഹങ്കാരത്തോടെ പ്രതിവചിച്ചു ഇവിടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത് നമ്മളിൽ പലരും പലപ്പോഴും നമ്മളുടെ കഴിവ് കണ്ടാണ് എല്ലാം നേടിയത് എന്ന് ചിന്തിക്കും കാറൂവിൻ്റെ ഈ സംഭവ വികാസങ്ങളിൽ നിന്ന് അറിവ് ലഭിച്ചവൻ ഒന്നുമല്ല അതേപോലെ സമ്പത്ത് ലഭിച്ചവനും ഒന്നുമല്ല എന്നാണ് വ്യക്തമാകുന്നത് അവനുള്ള മറുപടി തന്നെ വിശുദ്ധ ഖുറാനിൽ തൊട്ടടുത്ത വാക്യങ്ങളിൽ പറയുന്നുണ്ട് അവലം വ്യായലം അവൻ അറിഞ്ഞിട്ടില്ലേ അന്നല്ലാഹ കത് അഹില കമീൻ കബിലിഹി അവൻ്റെ മുമ്പുള്ള ആളുകളെ അള്ളാഹു നശിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം മിനൽ കുറൂനി പല സമൂഹങ്ങളെയും അവൻ്റെ മുമ്പുള്ള പല സമൂഹങ്ങളെയും ഞാൻ നശിപ്പിച്ചിട്ടുണ്ട് എന്താണ് അവൻ്റെ മുമ്പുള്ള സമൂഹങ്ങളുടെ പ്രത്യേകത മൻ മൻഹു ആശദ് മിൻഹു കൂവത്തൻ അവനേക്കാൾ അതിശക്തന്മാരായ ആളുകളായിരുന്നു അവർ വാക്സറു ജമൻ അവനേക്കാൾ കൂടുതൽ സഹായികളുമുള്ള ആളുകളായിരുന്നു അവരെ പക്ഷേ അവരെയൊക്കെ അള്ളാഹു സുബനത്തല പല ശിക്ഷകൾ കൊണ്ടും നശിപ്പിച്ചു കളഞ്ഞു ഇനി അവനെ അവരെക്കാൾ വലിയ ശക്തനൊന്നുമല്ല ഈ കാറൂൻ അവനെയും ഞാൻ നശിപ്പിക്കും എന്നുള്ള ഒരു ആശയമാണ് അള്ളാഹു പറഞ്ഞു തരുന്നത് അതിനോടനുബന്ധിച്ച് അള്ളാഹു ഒരു കാര്യം കൂടി പറയുന്നുണ്ട് വല വലായുസ് അലുവാൻ ദുനുബിഹീം അൽ മുജ്രിമൂൻ അന്ത്യനാളിൽ പാപികളോട് അവർ ചെയ്ത പാപങ്ങളെക്കുറിച്ച് ചോദിക്കുകയില്ലെന്ന് നമ്മൾ പൊതുവേ മനസ്സിലാക്കിയത് മഷറാവൻ സഭയിലും പരലോകത്തിലുമൊക്കെ പാപത്തെക്കുറിച്ച് ചോദിക്കുമെന്നാണ് ഇവിടെ എന്തുകൊണ്ട് ചോദിക്കുന്നില്ല എന്ന് പറയുന്നതിൻ്റെ അർത്ഥം പാവികളോട് അവർ ചെയ്ത പാപത്തെക്കുറിച്ച് ചോദിക്കേണ്ടതില്ല കാരണം അവരുടെ പാപങ്ങൾ അവർക്ക് തിരിച്ചറിയുന്ന രീതിയിലായിരിക്കും പരലോകത്തുണ്ടാവുക അവരുടെ അവയവങ്ങളിൽ തിരിച്ചറിയാൻ കഴിയും അവരുടെ മുഖത്ത് തങ്ങൾ പാപികളാണെന്ന് ബോധ്യം ഉണ്ടാവും അതിൻ്റെ അടയാളങ്ങൾ കാണാൻ കഴിയും ഇങ്ങനെ പല തരത്തിൽ കണ്ണുകൾ പറയും ഞങ്ങൾ പാപികളാണ് എന്ന് അവരുടെ മുഖങ്ങൾ കറുത്തിട്ടുണ്ടാകും അവരുടെ അവസ്ഥകൾ വളരെ ഭയാനകമായിരിക്കും ഈ സാഹചര്യങ്ങൾ കൊണ്ട് തന്നെ ഒരു പാപി പാപിയാണെന്ന് അറിയാൻ ആ മഷരയിൽ യാതൊരു പണിയുമില്ല എന്നാലും അവ ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത് അവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയും അവർക്ക് കൂടുതൽ തങ്ങൾ ഇതുവരെ നിലനിന്നിരുന്നത് തെറ്റായ മാർഗത്തിലാണ് എന്ന് ദൃഢപ്പെടുത്താൻ ിയുമുള്ള ചില ചോദ്യങ്ങൾ മാത്രമാണ് അള്ളാഹു സുബാന തലക്കും മലക്കുകൾക്കും ആരൊക്കെയാണ് പാവികൾ എന്ന് അവരെ നോക്കുമ്പോൾ തന്നെ മനസ്സിലാകുന്ന ഒരു കാര്യമാണ് അപ്പോൾ പാപങ്ങളെക്കുറിച്ച് ചോദിച്ച് അതിൽ എക്സ്ക്യൂസ് പറയാനുള്ള ഒരവസരം പോലും നൽകാതെ കാറൂവിനെ പോലത്തെ അഹങ്കാരികളെ അള്ളാഹു സുബഹാന തല നശിപ്പിക്കുമെന്നാണ് ഈ ആയത്തിൻ്റെ വിശദീകരണം എങ്ങനെയാണ് സ്വത്ത് ഇത്ര ധാരാളം സമ്പാദിച്ചത് എന്നുള്ളതിന് ചില തഫ്സീറുകളിൽ ഒരു കഥ പറയുന്നുണ്ട് അതിങ്ങനെയാണ് ഇമാം നുക്കാഷ് റഹിമുല്ല പറയുന്ന കഥയാണ് മുസഅ അലഹിസലാം തൻ്റെ അറിവിൽപ്പെട്ട രാസപദാർത്ഥങ്ങൾ ഉൽപ്പാദിപ്പിക്കലും അതുകൊണ്ട് ക്രയക്രയങ്ങൾ ചെയ്യുന്ന അറിവ് അതിൻ്റെ മൂന്നിലൊരു ഭാഗം അദ്ദേഹത്തിന് കാറൂന്നു പഠിപ്പിച്ചു മറ്റൊരു മൂന്നിലൊരു ഭാഗം യൂഷ് അലെഹിസലാമിന് പഠിപ്പിച്ചു മറ്റൊരു മൂന്നിലൊരു ഭാഗം ഹാറൂൻ അലഹിസ്ലാമിന് പഠിപ്പിച്ചു കൊടുത്തു കാറൂൻ ഹാറൂൻ അലഹി നിന്നും യൂഷ് അലഹി ഇസ്ലാമിൽ നിന്നും തന്ത്രത്തിൽ അവർക്ക് പഠിപ്പിച്ചു കൊടുത്ത ഈ കെമിസ്ട്രിയെക്കുറിച്ചുള്ള രസതന്ത്ര പഠനത്തെക്കുറിച്ചുള്ള അറിവ് കൈക്കലാക്കി എന്നിട്ട് ആ മൂന്ന് അറിവുകളും കൂടി തൻ്റെ ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തി വലിയ ധനസമ്പാദനം ഉണ്ടാക്കി എന്നാണ് ചരിത്രം പറയുന്നത് മറ്റൊരു അഭിപ്രായം മുസാ അലൈഹി സ്വലാമിൻ്റെ സഹോദരിക്ക് മുസാ അലൈഹി സ്വലാം ഈ വിജ്ഞാനം പഠിപ്പിച്ചു കൊടുത്തിരുന്നു എന്നാണ് എന്നാൽ അലി സ്വലാമിയുടെ സഹോദരിയെ ആ സഹോദരിയെ വിവാഹം ചെയ്ത കാറൂൻ അവളിൽ നിന്ന് ഈ അറിവ് മുഴുവനായും പഠിച്ചെടുത്തു തൻ്റെ ജീവിതത്തിൽ ഫലപ്രദമാക്കി അങ്ങനെ ധാരാളം സമ്പത്തുകൾ ശേഖരിച്ചു എന്നും അഭിപ്രായമുണ്ട് ഇനി ഈ പാഠത്തിൽ വന്ന ചില വാക്കുകളുടെ അർത്ഥങ്ങളും അതേപോലെ ജിമ്മ് ഏകവചനം തുടങ്ങിയവ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് അത് നോട്ട് ചെയ്തു വെക്കാം ഈ രണ്ട് വചനങ്ങളിൽ നിന്നും സദ്യമായ രണ്ട് ചോദ്യങ്ങൾ കൊടുക്കുന്നു ഒന്ന് മാഹു അൽ മുറാദുബ് ബിൻ സീബിഫിൽ ആയ ഈ ആയത്തിൽ പറഞ്ഞ ഐഹിക ലോകത്തെ നസീബ് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശം ഉദ്ദേശം അൽ മുറാദ് ബിൻ നസീബി ഹു അൽ കഫൻ കഫംപുടയാണ് നീ എത്ര സമ്പാദിച്ചാലും നിനക്ക് ലഭിക്കാൻ പോകുന്നത് കഫംബുടയാണ് അവിൽ അഖിലു വഷറുബു ദുനിയാവിലെ നസീബ് എന്ന് പറഞ്ഞാൽ അന്നപാനീയങ്ങൾ എന്നായിരിക്കും അവൽ ഒമ്രഫ് ഇ ദുന്യ ദുന്യാവിൽ നമുക്ക് ലഭിക്കുന്ന ആയുസ്സാണ് അതിൻ്റെ ഉദ്ദേശം എന്നുമുണ്ട് വായിരിഹ മിനലാറായി മറ്റു പല അഭിപ്രായങ്ങളും രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഉത്തരം ഉക്തബുൽ ജമ്മ ദാർ ജമ്മ ദിയാർ കർണ് ജമ്മ കുറൂൻ ഇനി അടുത്ത ആയത്തുകളുടെ വിശദീകരണം അടുത്ത വീഡിയോയിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇത് ഉപകാരപ്രദമാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അഭിപ്രായങ്ങളോ ആക്ഷേപങ്ങളോ ഉണ്ടെങ്കിൽ അത് കമൻ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാൻ മറക്കരുത് എന്നു അപേക്ഷിക്കുകയാണ് താങ്ക്